നമസ്കാരം കേരളത്തിലെ സി പി എമ്മിന് എന്താണ് സംഭവിച്ചു കഴിഞ്ഞ വർഷം മുതൽ അവരുടെ പാർട്ടി ഓഫീസുകളിലും മറ്റുമൊക്കെ ദേശീയ പതാക ഉയർത്തി അവർ ഈ ദേശീയ ദേശീയതയോടൊപ്പം സഞ്ചരിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇത്തവണ പ്രധാനമന്ത്രി എല്ലാ വീടുകളിലും പതാക ഉയർത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ നിന്നില്ല അതിനനുകൂലമായിട്ട് തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും പ്രതികരിക്കുകയുണ്ടായി സോഷ്യൽ മീഡിയയിലും മറ്റും പ്രൊഫൈൽ പിക്ചർ ദേശീയ പതാകയാക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോഴും പ്രകടമായിട്ട് വലിയ എതിർപ്പൊന്നും കാണിക്കുന്നില്ല ഇവിടുത്തെ സി പി ഐ എം അതിനൊപ്പം തന്നെ പല കാര്യങ്ങളിലും ഇവർ ആർ എസ് എസിനെയും ബി ജെ പിയൊക്കെ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും പോലും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞു കളയും അവർ കാരണം കുറേ വർഷം കഴിയുമ്പോൾ ആൾക്കാർ ഈ പഴയ കാര്യങ്ങളെല്ലാം മറക്കുമല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ട് യേശു ക്രിസ്തു പോലും കമ്മ്യൂണിസ്റ്റുകാരുന്നു എന്ന് പറയുന്നവരാണ് സി പി എം അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അവർ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ സി പി എമ്മിൻ കേരള എന്നൊരു പേജുണ്ട് അതിലവരൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് കുപ്രസിദ്ധമായ ആണ്ടമാൻ സെല്ലുലാർ ജയിലിൽ തടവിലാക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യസേന സമരസേനാനികൾ ഈ ധീരയോദ്ധാക്കളിൽ എൺപത് ശതമാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷവും മറ്റുമാണ് അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ടായത് ഇവർ കൊടുത്തിരിക്കുന്ന ചിത്രമനുസരിച്ച് ഇത് ആൻഡമാൻ നിക്കോബാറിലെ അവിടെ തടവിൽ കിടന്നവരുടെ കുറച്ച് പേരുകളാണ് ആ തടവിൽ കിടന്നിട്ടുള്ള വർഷം പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയെന്നാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടിയില്ല പിന്നെ എങ്ങനെയാണ് എൺപത് ശതമാനം കമ്മ്യൂണിസ്റ്റുകാർ അവിടെ തടവിലാക്കപ്പെട്ടത് എന്ന് ഇവർ പറയുന്നത് എന്ത് ഉദ്ദേശിച്ചാണ് അല്ലെങ്കിൽ ഏത് അർത്ഥത്തിലാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇത് മാത്രമല്ല അതിനകത്ത് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യം മൂന്നാമത്തെ പേരുകാരനാണ് ആ മൂന്നാമത്തെ പേരുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ വിനായക് ദാമോദർ സവർക്കറാണ് അതിന് രണ്ടാമത്തെ പേര് ഗണേഷ് ദാമോദർ സവർക്കർ അതായത് സവർക്കറുടെ സഹോദരൻ അതായത് രണ്ട് സഹോദരന്മാർ ആദ്യം ാജി നാരായൺ ജോഷി ഗണേഷ് ദാമോദർ സവർക്കർ വിനായക ദാമോദർ സവർക്കർ ഇവരൊക്കെ ഇനി കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നാണോ ഈ പാർട്ടി പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ രൂപം കൊണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ രൂപം കൊണ്ടത് പക്ഷേ അവർ അവകാശപ്പെടുന്നു സെല്ലുലാർ ജയിലിൽ ആൻഡമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിലിൽ ജയിലിൽ കിടന്നവരിൽ എൺപത് ശതമാനവും ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അതിൻ്റെ പേരിൽ ദാമോദർ സവർക്കറെ പോലും കമ്മ്യൂണിസ്റ്റുകാരനാക്കാനുള്ള ഒരു ശ്രമമാണോ ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി കുറേ കഴിയുമ്പോൾ ഗോഡ്സെ പോലും കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് അവർ പറഞ്ഞാൽ ഒരത്ഭുതവുമില്ല കാരണം അന്നത്തെ പ്രതികളിൽ നിർമ്മൽചന്ദ്ര ചാറ്റർജി എന്ന് പറഞ്ഞ ആൾ സോമനാഥ് ചാറ്റർജിയുടെ പിതാവായിരുന്ന വ്യക്തിയാണ് നിർമൽചന്ദ് ചാറ്റർജി എന്ന വ്യക്തി ആ വ്യക്തിയാണു ഹിന്ദു മഹാസഭയുടെ അന്നത്തെ പ്രസിഡൻറ്റായിരുന്ന വ്യക്തി പിന്നീട് ഇവർ തന്നെ അദ്ദേഹത്തിനെ എം പി ആക്കി ജയിപ്പിക്കുകയും പാർലമെൻറ്റിൽ അയക്കുകയും ചെയ്തതാണ് പക്ഷേ ആ പഴി ഇപ്പോഴും അതായത് ഗോഡ്സെ ആർ എസ് എസ് ആണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും ആ പഴി ഇപ്പോഴും ആർ എസ് എസിൻ്റെ മണ്ടയ്ക്ക് കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്ന അതേ കൂട്ടർ തന്നെയാണ് അന്ന് അതിൽ പ്രതിയായിരുന്ന നിർമ്മൽചന്ദ് ചാറ്റർജിയെ ആ ഹിന്ദു മഹാസഭയുടെ അന്നത്തെ തലവനായിരുന്ന വ്യക്തി അവർ തന്നെ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് വിട്ടു പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ സോമനാഥ് ചാറ്റർജി നമ്മുടെ സ്പീക്കറായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ് പാർലമെൻറ്റിൽ അപ്പോൾ അതാണ് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഗോഡ്സയും കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് അവർ അവകാശപ്പെട്ടാലും അതിലൊട്ടും അത്ഭുതമില്ല ഇപ്പോൾ തന്നെ നൈസായിട്ട് സവർക്കറെ അവർ അവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ് എന്ന് തോന്നുന്നു എന്തായാലും ലാൽ സലാൻ സഹാക്കളെ പണ്ട് ഇവർ എന്തിനേക്ക് എതിർത്തിട്ടുണ്ടോ എന്തൊക്കെ ശ്രദ്ധിച്ച് വെച്ചിട്ടുണ്ടോ പിന്നീട് അതെല്ലാം വാരി വാരിത്തിരുന്ന ശീലം അവർ ഈ കാര്യത്തിലും മറന്നിട്ടില്ല അവരാ ശീലം ഈ അടുത്ത കാലത്തങ്ങ് മാറ്റാനും പോണില്ല വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്